വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ പന്ത്രണ്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മ ഇന്നലെ അറസ്റ്റിലായിരുന്നു കാർത്തികപ്പള്ളി മഹാദേവിക്കാട് ചിറ്റൂർ വീട്ടിൽ അശ്വതി എന്ന മുപ്പത്തിരണ്ടുകാരിയെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് അശ്വതിയുടെ മകൾ ഹർഷ എന്ന പന്ത്രണ്ട് വയസ്സുകാരിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീട്ടിനുള്ളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അശ്വതിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ഹർഷ അന്വേഷണത്തിൽ അശ്വതി മകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കുട്ടി മരിച്ചതിന് തലേന്ന് പഠിക്കാത്തതിന് വഴക്കു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു കൂടാതെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുവിടുമെന്ന് പറയുകയും ചെയ്തിരുന്നതായി അശ്വതി മൊഴി നൽകി കുട്ടിയെ ശാരീരികവും മാനസികമായും ഉപദ്രവിച്ചതിന്റെ പേരിലാണ് കേസ് അശ്വതി കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസ് നാട്ടുകാർ തടയുകയും ചെയ്തിരുന്നു തൃക്കുന്നപ്പുഴ സി ഐ ആർ ജോസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നങ്ങയാർകുളങ്ങര ബി ബി എച്ച് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹർഷ കരുവാറ്റ സ്വദേശി ഹരികുമാറാണ് പിതാവ് ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനുശേഷം ശേഷം അശ്വതി വീണ്ടും വിവാഹിതയായപ്പോൾ ഹർഷയോടുള്ള സ്നേഹം കുറഞ്ഞു പോയെന്നാണ് പറയുന്നത് ഒരു കുഞ്ഞുകൂടി ജനിച്ചതോടെ ഹർഷ ഒരു ബാധ്യതയുമായി പലപ്പോഴും ഹർഷയെ അശ്വതി ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു ഒരിക്കൽ നെറ്റുപൊട്ടി ചോര വന്നിരുന്നു അയൽക്കാർ അന്നേ താക്കീത് ചെയ്തതാണ് എന്നാൽ അയൽക്കാരുടെ നേരെ വെട്ടുകത്തി വീശുകയായിരുന്നു അശ്വതി അന്നു ചെയ്തത് പലപ്പോഴും ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നാട്ടുകാർ ഇടപെട്ടിരുന്നു അന്നൊക്കെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയിപ്പിക്കുമായിരുന്നു അശ്വതി എന്നും നാട്ടുകാർ പറയുന്നു അതേസമയം മകളോട് തനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നും പലപ്പോഴും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മകളെ ഉപദ്രവിച്ചതെന്നും അശ്വതി വെളിപ്പെടുത്തി രണ്ടാമത് മകൾ ജനിച്ചതിനു ശേഷമാണ് ഹർഷിയുടെ ഇഷ്ടക്കുറവ് തോന്നി തുടങ്ങിയതെന്നും അശ്വതി വെളിപ്പെടുത്തുകയുണ്ടായി തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ദേഷ്യം തോന്നുന്നത് മൂത്ത മകളായ ഹർഷയോടായിരുന്നുവെന്നും മകൾ എങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും അശ്വതി വെളിപ്പെടുത്തി മകളെ താൻ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട് പലപ്പോഴും ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല എന്നും അശ്വതി പോലീസിനോട് പറഞ്ഞു എന്നാൽ മകൾ മരിച്ചത് ിൽ അശ്വതിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് അശ്വതിയുടെ മൊഴിയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അത്രമേൽ യാതൊരു വിധത്തിലുള്ള കൂസിലുമില്ലാതെയാണ് മകളുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അശ്വതി പെരുമാറിയത് അശ്വതിയുടെ നിൽപ്പും ഭാവും എല്ലാം തന്നെ കുഞ്ഞ് എന്തോ തെറ്റു ചെയ്തിട്ട് കെട്ടിത്തൂങ്ങിയെന്ന ഭാവത്തിലായിരുന്നു എന്നാൽ അമ്മ എന്ന നിലയിൽ അവളോട് എങ്ങനെ പെരുമാറണമെന്ന് അശ്വതി പലപ്പോഴും മറന്നുപോയിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി